ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, ഞാൻ നേരത്തെ സിലബസ് കാണിച്ചതാണ്. അപ്പോൾ ആ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എല്ലാ ബിടെക്കുകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റായിരുന്നു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ, അല്ലേ? അപ്പോൾ അതിൽ എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെ ബേസിക്സ് ആണ് ഉണ്ടാവുക. പിന്നെ അപ്പോൾ ഓരോ ബ്രാഞ്ച് പഠിച്ചവർക്ക് എന്തായിരിക്കും, അവരുടെ ബ്രാഞ്ചിലുള്ള ക്വസ്റ്റ്യൻസിന് കുറച്ചൊരു വെയിറ്റേജ് കിട്ടും, അതാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതേ തരത്തിൽ തന്നെയായിരുന്നു ലെക്ചറർ ഇൻ പോളിടെക്നിക്സ് വന്നത്. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ അന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആദ്യം വന്നിരിക്കുന്ന ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ്, ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൽ അതിൽ ജനറൽ നോളജ് എന്തൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നതെന്ന് നോക്കൂ. ആൻഡ് ദെൻ സാലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സാധാരണ എക്സാം ജനറൽ എക്സാംസിനെ പോലെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഇത്രയും പഠിക്കാനുണ്ട്. ദെൻ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ അത്രയും ചോദിക്കാറില്ല, എന്നാൽ പോലും അതും വേണം. പിന്നെ റിനേസൻസ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്. അപ്പോൾ ആ ഒരു അത്രയും പോർഷൻസ്, ജി കെ, റിനേസൻസ്, കറൻറ്റ് അഫയേഴ്സ്, അത്രയും പോർഷൻസ് 20 മാർക്കിന് എന്തായാലും ചോദിക്കും. അത് നമ്മുടെ PSC ഏതൊരു ടെക്നിക്കൽ എക്സാമിന് ചോദിക്കുന്നതാണ്, മെഡിസിൻ്റെ എക്സാമിനാണെങ്കിലും ഒക്കെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് ജനറൽ PSC പഠിക്കുന്ന പോലെ. അപ്പം നിങ്ങൾക്ക് മൈ നോട്ട്ബുക്ക് എന്ന എൻ്റെ ചാനലിൽ ഈ ജനറൽ PSC ടോപ്പിക്കുകളുടെ ക്ലാസ് ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ ടെക്നിക്കലി വന്നു കഴിഞ്ഞപ്പോൾ അടുത്തത് കൊടുത്തിരിക്കുന്നത് മാത്തമാറ്റിക്സിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്, കണ്ടു. മാത്തമാറ്റിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിനകത്ത് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് വരണം നിർബന്ധമില്ല. കാരണം ഇത് ലെക്ചർ പോസ്റ്റായിരുന്നു, അപ്പോൾ മാത്തമാറ്റിക്സ് നിർബന്ധമായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്നത് ബാക്കി എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസിക്സ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഇതിൽ ബേസിക് ആയിരിക്കും സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, അതിൻ്റെയൊക്കെ ബേസിക്സ് ആയിരിക്കും. അപ്പോൾ നോക്കാം, ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങിൽ മെറ്റീരിയൽസ് പഠിക്കണം. മെറ്റീരിയൽസിൽ തന്നെ കണ്ടോ, ബ്രിക്ക്, വെറൈറ്റീസ് ആൻഡ് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക്, അങ്ങനെ ബ്രിക്കിനെ പറ്റി പഠിക്കണം. സിമെന്റ് പഠിക്കണം, ദെൻ സ്റ്റീൽ, അഗ്രഗേറ്റ്സ്, ദെൻ കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ആ മെറ്റീരിയൽസിൽ തന്നെ വരുന്നു. പിന്നെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫൗണ്ടേഷൻ, അപ്പോൾ തന്നെ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് അങ്ങനെയൊക്കെ വന്നു. പിന്നെ മാസൺറി ടൈപ്സ്, അതൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത് കൺസ്ട്രക്ഷനിൽ. ഇനി സർവേയിങ്ങിലാണെങ്കിൽ പല ടൈപ്പ് സർവേയിങ്, അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ്, അതങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ BTECന് പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതായത് ഫസ്റ്റ് ഇയർ BTECന് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചാൽ മതി. ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് സിലബസ് മൂലം. അപ്പോൾ ഇത് കേരള PSC വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മൊഡ്യൂൾ 2 ഇവിടെ കാണിച്ചിരിക്കുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാണിച്ചിട്ടുണ്ട്. ബേസിക് മെക്കാനിക്കലിൽ എന്തൊക്കെ പഠിക്കണം, പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇയറിലെ എല്ലാ ബ്രാഞ്ചുകാരും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ AC എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2-സ്ട്രോക്ക് എഞ്ചിൻ, 4-സ്ട്രോക്ക് എഞ്ചിൻ, പിന്നെ ഇതേ കണ്ടോ, പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ, ഫ്ലൈ വീൽ എന്താ, ക്ലച്ച് എന്താ, ഗിയർ ബോക്സ് എന്താ, പ്രൊപ്പലർ ഷാഫ്റ്റ് എന്താ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടെക്സ്റ്റ് പഠിക്കുക. പിന്നെ പവർ പ്ലാന്റ്സിനെ പറ്റിയിട്ടും പഠിക്കുക. അടുത്ത ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആകുമ്പോൾ എന്തുവരും, ഇലക്ട്രിക് കറണ്ട് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, പവർ, EMF, റെസിസ്റ്റൻസ്, ലോസ്, ഓംസ് ലോ, സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്, ഇതിൻ്റെയൊക്കെ കുറേ ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇനി ഇതുപോലെയുള്ള ഐഡിയ ഓഫ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, RL, C ഉള്ള AC സർക്യൂട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എർത്തിങ് എന്താണ്, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ എന്താണ്, അങ്ങനെയുള്ള ഐഡിയാസ് വേണം. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്, അത് പഠിക്കാം. ഇനി അടുത്തത് എസൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലാണെങ്കിലും ഇതാണ് പ്രധാനമായിട്ടും വേണ്ടത്, ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, റിവ്യൂസ് മാത്രം, LED, പിന്നെ CFL, ഫുൾ റെക്ടിഫയർ, അതുപോലെ ബ്രിഡ്ജ്, അതെല്ലാം വരും അതിൽ. പിന്നെ SMPS, SMD, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്വിച്ചസ്, മൈക്രോ കൺട്രോളർ, മൊബൈൽ ടെക്നോളജി, ഇൻവെർട്ടർ, UPS, e-waste, അത്രയും കാര്യങ്ങൾ വരുന്നു.
അപ്പോൾ ഇത്രയാണ് ബേസിക് ഇലക്ട്രോണിക്സും വന്നിരിക്കുന്നത്. പിന്നെ ഇത് ഇലക്ട്രിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസിക് എല്ലാത്തിൻ്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം സിലബസ് അല്ലാതെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വരുമ്പോഴാണ് ആ ഹാൾ ടിക്കറ്റിനകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സിലബസ് ബേസിൽ തന്നെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി വീഡിയോ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കുക. നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല് ആൻഡ് ഇലക്ട്രോണിക്സ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ വേണം. പിന്നെ കമ്പ്യൂട്ടർ സയൻസുകാർക്കാണെങ്കിൽ ഇതെല്ലാം വേണം. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക് തിങ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ ഐ ടി ആൻഡ് സൈബർ ലോയിൽ പഠിക്കുന്ന പോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബേസിക് തിങ്സും കൂടി പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ദിവസവും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. താങ്ക് യു സോ മച്ച്.